ഹലോ നമസ്കാരം രഞ്ജിത്. ടോയ്സ് ആർ എസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ടോയ് കമ്പനികളിൽ ഒന്നായിരുന്നു ടോയ്സ് ആർ എസ്. 1948 ടോയ്സ് ആർ എസ് ആരംഭിക്കുന്നത്. ഒരു കാറ്റഗറി കില്ലർ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഉയർന്നു വന്ന ശക്തമായ ഒരു ടോയ് കമ്പനി. ടോയ്സ്, ക്ലോതിങ് അങ്ങനെ പല കാര്യങ്ങളും അവർ ഡീൽ ചെയ്തിരുന്നു, ഫർണിച്ചർ അടക്കം. പക്ഷെ ടോയ്സിലേക്ക് കംപ്ലീറ്റ് ഫോക്കസ് ഒക്കെ വന്നു. പക്ഷെ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിൽ 2018 അവർ പാപ്പരായി. എന്താണ് ടോയ്സ് ആർ എസിന് സംഭവിച്ചത്? ടോയ്സ് ആർ എസ് പല ആളുകളുടെയും നൊസ്റ്റാൾജി ആയിരുന്നു. ടോയ്സ് ആർ എസിലേക്ക് പോയിരുന്ന ഒരുപാട് ആളുകൾ, ടോയ്സ് ആർ എസിൻ്റെ ടോയ്സ് ഉപയോഗിച്ചിരുന്ന ആളുകൾ, അവരുടെ ടോയ്സ് മാത്രമേ ഉപയോഗിക്കൂ എന്ന് വാശി പിടിച്ച കുട്ടികൾ, അത്രയും വലിയ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്ത ഒരു കമ്പനി. എന്തായിരിക്കും ആ കമ്പനിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? എല്ലാ പരാജിതരാകുന്ന കമ്പനികൾക്കും സംഭവിച്ചത് തന്നെയാണ് ടോയ്സ് ആർ എസിന് സംഭവിച്ചത്. ഏറ്റവും ആദ്യത്തെ അവരുടെ പ്രശ്നം അവർ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വിജയത്തിൽ മതിമറന്നു പോകും. പിന്നീട് പഠിക്കാനോ ഇമ്പ്രൂവ് ചെയ്യാനോ നമ്മൾ ശ്രമിക്കാറില്ല. പഠിക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കാതായതോടുകൂടി വലിയ പ്രശ്നത്തിലേക്ക് ടോയ്സ് ആർ എസ് പോയി. കാരണം ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായില്ല, പലപ്പോഴും കൃത്യമായിട്ടുള്ള ടെക്നോളജി അവർക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ മറ്റൊരു ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഉണ്ടായില്ല, കൃത്യമായ റിസർച്ച് ഉണ്ടായില്ല. രണ്ടാമത്തെ പോയിന്റ് എന്നുള്ള രീതിയിൽ അപ്പുറത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോമ്പറ്റിറ്റർ ബ്രാൻഡുകൾ ഉയർന്നു വരികയും ചെയ്തു. ഒരു വലിയ മാർക്കറ്റ് ഷെയർ ഈ കോമ്പറ്റിറ്റർ ബ്രാൻഡുകളിലേക്ക് പോയി. ഏകദേശം 2005 ഒരു ലിവറേജ്ഡ് ബൈ ഔട്ട്, ഒരു എക്വിസിഷനിലേക്ക് ടോയ്സ് ആർ എസ് പോയി. അത് വലിയൊരു ഡെറ്റ് ടോയ്സ് ആർ എസിനെ സൃഷ്ടിച്ചു, അതായത് വലിയൊരു കടമുണ്ടാക്കി. പലപ്പോഴും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഇല്ലാതാവുമ്പോഴാണ് കമ്പനികൾക്ക് വലിയ തിരിച്ചടി നേരിടുന്നത്. കൃത്യമായിട്ടുള്ള പ്രൊജക്ഷൻസ് ഇല്ലാതെ അനാവശ്യമായിട്ടുള്ള അക്വിസിഷനുകൾ നടത്തിയതുകൊണ്ടാണ് ബൈജൂസ് അടക്കമുള്ള ബ്രാൻഡുകൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. ഇത് തന്നെയാണ് ടോയ്സ് ആർ എസിന് സംഭവിച്ചത്. 2005 ശേഷം പുതിയ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ, പുതിയ തരത്തിലുള്ള ടോയ്സ് ഉണ്ടാക്കാനോ, റിസർച്ചിനോ, ഇന്നവേഷനോ, ടെക്നോളജിക്കോ ഫണ്ടില്ലാതെ ടോയ്സ് ആർ എസ് നട്ടം തിരിഞ്ഞു. 2005 ശേഷമാണ് ഡിജിറ്റൽ റവല്യൂഷൻ അതിശക്തമായി ലോകത്ത് വ്യാപിക്കുന്നത്. ഇ കോമേഴ്സ് സൈറ്റുകൾ അതിശക്തമായി പൊന്തി വരുന്നതും വ്യാപിക്കുന്നതും 2005 ശേഷമായിരുന്നു. ടെക്നോളജിയിൽ എല്ലാ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതും ആ സമയത്ത് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് അതിലേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ടോയ്സ് ആർ എസിന് ഫണ്ടില്ലാതെ പോയത് അവരുടെ തെറ്റായ ഒരു ഫൈനാൻഷ്യൽ തീരുമാനം കൊണ്ടായിരുന്നു. മാറി വരുന്ന കൺസ്യൂമർ പ്രിഫറൻസുകളും അവരറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം റിസർച്ച് വിങ് വീക്കായതോടുകൂടി എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നറിയാൻ പോലും ടോയ്സ് ആർ എസിന് കഴിയാതായി. മാത്രമല്ല ടെക്നോളജിയൊക്കെ പതിയെ പതിയെ അഡോപ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ബഹുദൂരം മുന്നിലേക്കെത്തി. ഇ കോമേഴ്സിലേക്ക് വെഞ്ചർ ചെയ്യാനും ഒരുപാട് വൈകിയാണ് ടോയ്സ് ആർ എസ് ശ്രമിച്ചത്. ഇതിൻ്റെ ഒപ്പമുണ്ടായ സപ്ലൈ ചെയിൻ ഇഷ്യൂസും ഇൻവെൻ്ററി ഇഷ്യൂസും ഇവരെ അതിഭീകരമായി തന്നെ ബാധിച്ചു. ടോയ്സ് ആർ എസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റുകളായിരുന്ന പല സാധനങ്ങളും പല ടോയ്സും റാക്കിൽ ലഭ്യമല്ലാതായി. കുട്ടികൾ വളരെ ആകാംക്ഷയോടുകൂടി വന്ന് നിരാശരായി തിരിച്ചു പോകേണ്ടി വന്നു. തിരിച്ചു പോകേണ്ടി വന്ന കസ്റ്റമേഴ്സ് ഒരിക്കലും മടങ്ങി വന്നില്ല. വലിയ കടം 2005 പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ഓണർഷിപ്പിലേക്ക് ടോയ്സ് ആർ എസ് പോവുകയായിരുന്നു. പ്രൈവറ്റ് ഇക്വിറ്റി ഓണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ കൂടി നിർദ്ദേശങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ വന്നപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഇല്ലാതായി, ഫ്രീഡം ഇല്ലാതായി, ക്രിയേറ്റിവിറ്റി ഇല്ലാതായി, കമ്പനിയുടെ സ്വത്വം നഷ്ടപ്പെട്ടു. കൃത്യമായിട്ടുള്ള ഒരു വിഷനോടുകൂടി സഞ്ചരിച്ചിരുന്ന ടോയ്സ് ആർ എസ് പതിയെ പതിയെ അന്ധകാരത്തിലേക്ക് നീങ്ങി, പടുകുഴിയിലേക്ക് കൂപ്പുകുത്തി. 2017-18 ആയപ്പോഴേക്കും നിൽക്കക്കള്ളിയില്ലാതെ ബാങ്ക്രപ്സി ഫയൽ ചെയ്യുകയായിരുന്നു ടോയ്സ് ആർ എസ്. പല സ്ഥലങ്ങളിലെയും പ്രവർത്തനം അവസാനിപ്പിക്കുകയും അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രം ടോയ്സ് ആർ എസ് നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓണർഷിപ്പ് പലതവണ പല സ്ഥലങ്ങളിലേക്ക് പല ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. 2021 വീണ്ടും അവർ ഒരു വലിയ സ്റ്റോർ ആരംഭിച്ചു. 2023 അമേരിക്കയിലെ ഏറ്റവും വലിയ മാളുകളിലൊന്നിൽ ഇപ്പോൾ ഇതാ വലിയ ഒരു രണ്ടാമത്തെ സ്റ്റോർ ടോയ്സ് ആർ എസ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ടോയ്സ് ആർ എസ് തിരിച്ചു വരികയാണോ? വലിയ പ്രതീക്ഷയോടെയാണ് ലോകം മുഴുവൻ കാത്തിരിക്കുന്നത്. കാരണം ഒരു ലോകത്തെ മുഴുവൻ ഹാപ്പിനെസ്സിലേക്ക് തള്ളിവിട്ട, ഒരു വലിയ ജനറേഷൻ്റെ കുട്ടിക്കാലത്തെ മുഴുവൻ സന്തോഷത്തിൽ ആറാടിച്ച ടോയ്സ് ആർ എസ് തിരിച്ചു വരുമോ? കാത്തിരുന്ന് കാണാം.